എന്റെ സ്വന്തം തറവാട് എന്ന് പറയുന്ന നമ്മുടെ പെരിങ്ങോട്ടുകുറിശ്ശി പഞ്ചായത്തിന്റെ തന്നെ ഒരു വിദ്യാലയത്തിൽ എന്നെ അംഗീകരിച്ചു എന്നുള്ളത് വലിയൊരു സന്തോഷമാണ്. നേരത്തെ സാറ് പറഞ്ഞതുപോലെ നമുക്ക് പാലക്കാട് വിട്ട് എല്ലാ സ്ഥലത്തും, അല്ലെങ്കിൽ നമ്മുടെ കോട്ടായി പെരിങ്ങോട്ടുകുറിശ്ശി വിട്ട് എല്ലാ സ്ഥലത്തും നമ്മൾക്ക് അംഗീകാരങ്ങൾ തരാറുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് സ്വന്തം നാട്ടിൽ ഇങ്ങനൊന്നും കിട്ടാത്തതെന്നുള്ളത് ആർക്കായാലും മനസ്സിലുണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? നിങ്ങൾക്കാണെങ്കിൽ എന്റെ സ്ഥലത്ത് ഉണ്ടാവില്ലേ? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. വൈകിയാണെങ്കിലും എനിക്ക് ഈ ഒരു അംഗീകാരം തന്നതിൽ ഈ ഒരു തീരുമാനം എടുത്തതിൽ ഇതിന്റെ പി ടി എ ഒപ്പം തന്നെ ടി എസ് എല്ലാവരുടെ അടുത്തും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ. എന്റെ സീക്രട്സ് ഒക്കെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈറനിലാവ് ഈറനിലാവിന് ശാന്താദേവി പുരസ്കാരം അവാർഡും കൂടി കിട്ടിയിട്ടുണ്ട്, അതിലെ കാർത്തിക എന്നുള്ള ക്യാരക്ടറിന്. ഇപ്പൊ ഞാൻ നീലക്കുയിൽ എന്നൊരു സീരിയലാണ് ഈശാനെറ്റിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതും എല്ലാവരും കാണണം. അപ്പോ ശ്രീ ശബരിയെ കുറിച്ച് ഒരുപാട് എനിക്ക് ഒരുപാട് വർഷങ്ങളുടെ ബന്ധമാണ് എനിക്ക് ഈ സ്ഥാപനവുമായിട്ടുള്ളത്. അതെന്തെങ്കിലും നേരത്തെ പറയുണ്ടായോ സർ? ഇല്ല, ഒരുപാട് വർഷങ്ങളുടെ ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഇങ്ങനെ ഒരു അവസരം തന്നപ്പോ ഒട്ടും എനിക്ക് ആലോചിക്കേണ്ടി വന്നില്ല. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രോഗ്രാമിന്റെ ഒരു തിരക്കുണ്ട്, കണ്ണാടിയിലൊരു പ്രോഗ്രാം കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്, അത് മാത്രമുണ്ട്. അതർവൈസ് ഞാൻ ഇവിടെ എത്താതിരിക്കില്ല, പറഞ്ഞ സമയത്ത് എത്തും എന്നൊരു വാക്ക് പറഞ്ഞിരുന്നു. ഈ സ്ഥാപനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്റെ മോനും ഇതുപോലൊരു വിദ്യാനികേതനിലാണ് പഠിച്ചിരുന്നത്. ഇപ്പൊ ചില സാങ്കേതിക കാരണങ്ങൾ ദൂരത്തിന്റെ പ്രശ്നം കൊണ്ട് ഇപ്പൊ അടുത്തുള്ള ഒരു സ്കൂളിലേക്ക് മാറ്റി. ഇവിടുത്തെ ഈ ചിട്ടവട്ടങ്ങൾ നമ്മുടെ പുതുതലമുറയ്ക്ക് കുട്ടികൾക്ക് വളരെ അത്യാവശ്യമാണ്. ഇന്നത്തെ ലോകം നമുക്കറിയാം അല്ലേ, ഏത് വിധത്തിലാണ് പോകുന്നതെന്നുള്ളത് നമുക്ക് മാധ്യമങ്ങളിലൂടെ ദിനം പ്രതി പേപ്പറൊക്കെ വായിക്കണ്ട എന്ന് തോന്നിപ്പോ. അത്തരം മോശമായ കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത്. അപ്പോ വെറും പഠനം മാത്രമല്ല നമുക്ക് ആവശ്യം. കുട്ടികള് കണക്കിൽ 100 മാർക്ക് വാങ്ങിക്കുക, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ 100 മാർക്ക് വാങ്ങിച്ചുകൊണ്ട് അവൻ മിടിക്കുകയോ മിടുക്കനോ ആവുന്നില്ല ആണോ? സ്വഭാവം കൂടെ അല്ലേ നന്നായെങ്കിൽ മാത്രമേ അവൻ ഭാവിയിൽ നല്ലൊരു മിടുക്കനോ മിടുക്കിയായി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ.